ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിലും ടിക്ടോക്കിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ നല്ല വൈറലായി കൊണ്ടിരിക്കുന്ന നമ്മുടെ ഫുൾജാർ സോഡയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ഏറ്റവും സിമ്പിളായിട്ട് നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് രണ്ട് മൂന്ന് രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ ഓരോ ഫ്രൂട്ട്സിൻ്റെ എന്താ പറയുക, നീരെടുത്തിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പല രീതിയിൽ വെറൈറ്റിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിന്ന് ഇവിടെ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ഈ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഒരു ചെറിയൊരു കൂട്ട് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് മൂന്നാല് കഷ്ണം ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഒരു രണ്ടാൾക്ക് മൂന്നാൾക്ക് കുടിക്കാനുള്ള രണ്ട് മൂന്ന് ഗ്ലാസിൻ്റെ അളവാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ ഒരു പിടി മിൻറ്റ് ലീഫ്, പിന്നെ ഞാൻ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് എടുത്തുള്ളൊരു ചെറുനാരങ്ങൻ്റെ തൊണ്ട് നമ്മൾ ചെത്തിയെടുത്തതാണ്. അതിൻ്റെ ഈ വെള്ള ഭാഗം പെടാൻ പാടില്ല, ആ യെല്ലോ പാർട്ട് മാത്രം ചെത്തിയിട്ട് ഒരു രണ്ട് മൂന്നാല് പീസ് ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു മൂന്ന് ഗ്ലാസ്ക്കുള്ള അളവാണ് കേട്ടോ. നിങ്ങൾ പച്ചമുളകിൻ്റെ എന്താ പറയുക, ക്വാണ്ടിറ്റി ഒക്കെ കുറക്കണം, എരിവ് കൂടി പോകരുത്. അതൊക്കെ നിങ്ങൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാം, കുറച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം കൂടെ ഒരു ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതിൽ കഴിയുന്നതും വെള്ളം തീരെ ചേർക്കരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെറുനാരങ്ങയുടെ നീരും പിന്നെ പഞ്ചസാരയുടെ സിറപ്പും ഈ അരക്കണ പേസ്റ്റിൽ തന്നെ ചേർത്തി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ശരിക്കും അരച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് ഒന്ന് അരച്ചെടുക്കാം. ഇതൊരു പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് അരച്ചെടുക്കണം. ചെറുനാരങ്ങയുടെ തൊണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, അതിൻ്റെ ഈ വെള്ള ഭാഗം പെടരുത്. അപ്പം നമ്മുടെ എന്താണ് സോഡയ്ക്ക് ഒരു കയ്പ്പ് രുചിയാവും. യെല്ലോ ഭാഗം മാത്രം ചെത്തിയെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരിപ്പ വെച്ചൊന്ന് അരിച്ചെടുക്കണം. അറിയാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടാവും, അപ്പം നമുക്ക് അതൊന്ന് അരിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ചെറിയ ഗ്ലാസ് നമുക്ക് വേണം. ഒരു വലിയ ഗ്ലാസ്സിൽ ഇറങ്ങി നിൽക്കണ ഒരു ചെറിയ ഗ്ലാസ്സാണ് നമുക്ക് ആവശ്യം. ആ ഗ്ലാസ്സിലേക്ക് ഞാനൊരു രണ്ട് ടീസ്പൂണ് കസ്കസ് കുതിർത്ത് വെച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ടതിന് ശേഷം നിങ്ങൾ ഇളക്കി കൊടുക്കരുത്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ കൂട്ട് ഇതിലേക്ക് ചേർത്തി കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മുടെ സോഡക്കുള്ള സ്പൈസി മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലത്തെ ഒരു ചെറിയ ഗ്ലാസ്സാണ് നമുക്ക് ആവശ്യമുള്ളത്. വലിയ ഗ്ലാസ്സിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു ചെറിയ പാത്രം. അപ്പോൾ ഇനി നമുക്കിത് ഒരു വലിയ ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് സോഡ ഒഴിച്ചു കൊടുക്കാം. അപ്പം അതിന് മുന്നേ നമ്മൾ ഈ സോഡ സോഡയിലേക്ക് ഈ കൂട്ടിട്ട് ഇടുന്ന ടൈമിൽ ഇത് നല്ലോണം പതഞ്ഞ് പോവും. അപ്പം നമ്മുടെ തറയൊന്നും വൃത്തികേടാവാതിരിക്കാൻ ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് അതിൽ നമ്മുടെ ഗ്ലാസ്, വലിയ ഗ്ലാസ് ഇറക്കി വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അല്ലെങ്കിൽ ഫുള്ള് നിലത്തൊക്കെ പോവും, സോഡ പതഞ്ഞ് പൊങ്ങി താഴെ പോകുമ്പോൾ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പം ഞാനിവിടെ ഇങ്ങനത്തെ ഒരു ഗ്ലാസിൻ്റെ ബൗളിലാണ് ഇത് ഇറക്കി വെച്ചിട്ടുള്ളത്. ഞാൻ ഇതുപോലത്തെ ഒരു സോഡയുടെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഏത് സോഡയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ സോഡ ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളെ കുലുക്കി സർബത്തൊക്കെ കുടിക്കുമല്ലോ നമ്മൾ, അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സോഡയാണിത്. അപ്പോൾ ഇതിങ്ങനെ ഈ പതഞ്ഞ് വരുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമാണ്, നമ്മൾ ചെയ്തിട്ട് വിജയിക്കുമ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ്, ഈ സോഡ അല്ലാത്ത എല്ലാ സാധനവും നമ്മളെ വീട്ടിലുണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈ കൂട്ട് നമുക്കിനി ഈ സോഡ ഒഴിച്ച ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല തിളച്ച് വെള്ളം പോലെ തന്നെ നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഫുൾ ജാർ സോഡ റെഡി ആയിട്ടുണ്ട്.
നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോഡയാണ്. നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കൊക്കെ ഇഷ്ടാവും, ഉറപ്പായിട്ടും ഇഷ്ടാവും. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞാൽ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളെ വീട്ടിലുള്ളത് തന്നെയാണ്. അതിലിപ്പോൾ സോഡ ആവും ചിലപ്പോൾ നമ്മളെ കയ്യിൽ ഇല്ലാത്തത്, അത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം. ഈ ഒരു ഫുൾജാർ സോഡയ്ക്ക് നല്ലൊരു എരിവും മധുരവും ഉപ്പിൻ്റെ രുചിയെല്ലാം കൂടെ കലർന്ന് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസിനായിട്ട് നിങ്ങൾ ബീബൂസ് മലബാർ കിച്ചണിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന ഓരോ റെസിപ്പീസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ഇനി നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ബൈ.